ഹായ് സ്റ്റുഡൻസ് പ്ലസ് വൺ എക്സാമിൻ്റെ ഫോക്കസ് ഏരിയ ഇന്ത്യൻ ഇക്കോണമിയിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് എഴുതി വെക്കുമോയൊന്നും വേണ്ട വീഡിയോസ് കുറേ തവണ കാണുക അങ്ങനെയൊന്നും വേണ്ട ഒറ്റ തവണ നിങ്ങൾ കേട്ടാൽ മതി അപ്പോഴേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് വീഡിയോസ് ചെക്കാക്കി വെച്ചുകൊണ്ട് ഒന്നിക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ബുക്ക് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻറ്റഡ് നോട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത് വെക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഒക്കെ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്തു വെക്കുക എന്നിട്ട് അതിന് ശേഷം വായിക്കുക അപ്പോഴേ നമുക്ക് സമയം കളയാനില്ല എന്തായാലും കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഐദർ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓർ നിങ്ങളുടെ പ്രിൻറ്റ് നോട്ട് ബുക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ടിക്ക് ചെയ്യുക അപ്പോൾ ആദ്യം ഫോക്കസ് ഏരിയയിലേക്ക് വരാം ഇന്ത്യൻ ഇക്കോണമി തേർഡ് ചാപ്റ്റർ ആണ് നമുക്കറിയാം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇക്കണോമിക് റിഫോംസ് സിൻസ് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള റിഫോംസ് ആണ് പറയുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം ഒന്നിക്കിൽ രണ്ട് മാർക്കായി അല്ലെങ്കിൽ മൂന്ന് മാർക്കായി അല്ലെങ്കിൽ അഞ്ച് മാർക്കായി വരുന്ന ക്വസ്റ്റ്യൻസാണ് എസ് എ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നിവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഈ ചാപ്റ്ററിലും ചാൻസ് ഉള്ള ഒരു ചെറിയൊരു എസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫൈവ് മാർക്ക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ഓക്കെ എന്തായാലും പറഞ്ഞു തുടങ്ങാം കുറിച്ച് പറയുമ്പോൾ ആദ്യം ലിബറലൈസേഷൻ ഏതെല്ലാം സെക്ടേഴ്സിൽ വന്നു എന്ന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വരുമ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം അതായത് ഡി ലൈസൻസിങ് ലൈസൻസിങ് വേണ്ടാന്ന് ഡി റിസർവേഷൻ പർട്ടിക്കുലർ സെക്ടേഴ്സിന് റിസർവ് ചെയ്യുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ഉണ്ടായിരുന്നു പട്ട് അതായത് ഇന്ത്യയിൽ ഇന്ന് ഇന്ന സെക്ടേഴ്സ് ഇന്ന ഇന്ന ഗവൺമെൻറ് സെക്ടർ ഇന്ന് ഇന്ന പ്രോഡക്ട്സ് ഗവൺമെൻറ് സെക്ടർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അങ്ങനെ ചില സെക്ടേഴ്സ് ചില ഏരിയക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് സെക്ടേഴ്സിന് അത് കൊടുക്കരുത് അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള ഡി റിസർവേഷൻ ജസ്റ്റ് പോയിന്റ്സ് കൊടുത്താൽ മതി ഡി ലൈസൻസിങ് ഡി റിസർവേഷൻ ആൻഡ് ഡി റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്മോൾ സെക്ടർ അല്ലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെറുകിട വ്യവസായങ്ങൾ മാത്രമേ ഇന്ന് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലൊക്കെ ചില റിസർവേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ എടുത്തു മാറ്റി പിന്നെ അമൻമെൻറ്റ് ഓഫ് എം ആർ ടി പി ആൻഡ് ഫെറ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആണ് ഫെറ എം ആർ ടി പി അതുപോലെ തന്നെ മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്നാണ് എം ആർ ടി പിയുടെ ഫുൾ നെയിം മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീ മൊണോപ്പൊളി മീൻസ് ചില കുത്തക ചിലവർക്ക് ചില ഏരിയയിലുള്ള കുത്തക എടുത്തു മാറ്റി ആർക്കും എവിടെയും വരാമെന്നുള്ള ഫ്രീഡം അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ കംപ്ലീറ്റ് ഇക്കോണമിയിൽ ഫുൾ ഫ്രീഡം ലിബറലൈസേഷൻ ഉദാരവൽക്കരണം കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ വെച്ച് ഇതൊന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന റിഫോംസ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക ഡീ ലൈസൻസിങ് ഡി റിസർവേഷൻ ആൻഡ് ഡി റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് ആൻഡ് എം ആർ ടി പി എൻ ഫെറീ നാല് പോയിന്റ്സ് ഓർത്താൽ മതി ഇതൊരു ക്വസ്റ്റിനാണ് and mm -hmm. വേറെ ക്വസ്റ്റ്യന് ടാക്സ് സെക്ടറിൽ വന്നിരിക്കുന്ന റിഫോംസ് എന്തൊക്കെയാണ് എന്ന് അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ ആദ്യം ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കാര്യം പറയാം ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ബാങ്കിങ് ഇൻഷുറൻസ് ആ മേഖലകളാണ് ഓർക്കേണ്ടത് അപ്പോഴവിടെ ഓർക്കേണ്ട ഒരുപാട് ബാങ്ക് ബ്രാഞ്ചസ് വന്നു ന്യൂ ജനറേഷൻ ബാങ്ക് ഐ സി ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബാങ്ക് ഇതുപോലെ ന്യൂ ജനറേഷൻ ബാങ്ക്സ് വന്നു അതുപോലെ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ലോൺ കൊടുക്കുന്നതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വേരിയേഷൻ വന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ആളുകൾക്ക് എന്താ പറയുക എളുപ്പം വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അതുപോലെ സി ആർ ആർ എസ് എൽ ആർ ഈ സിആർആർ എസ് എൽ ആർ ഒക്കെ സെക്കൻഡ് ഇയർ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ജസ്റ്റ് നിങ്ങളിപ്പോൾ പോയിന്റ് കൊടുത്താൽ മതി ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കമേഴ്ഷ്യൽ ബാങ്കും തമ്മിൽ ഇൻട്രാക്ഷനിൽ വരുന്നതാണ് അതിലേക്കൊന്നും നിങ്ങൾ ഇപ്പോഴും പോകേണ്ട സി ആർ ആർ ആൻഡ് എസ് എൽ ആർ റെഗുലേറ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചാൽ മതി അതുപോലെ ഇൻഷുറൻസ് അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറലൈസേഷൻ മ്യൂച്വൽ ഫണ്ട്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട് പെൻഷൻ ഫണ്ട് ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെ ഓർത്താൽ മതി ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ബുക്കിൽ കാണുന്നുണ്ടാവും ഇതാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിരിക്കുന്ന റിഫോംസ് ചേഞ്ചസ് ഇതൊക്കെയാണ് ഇതൊരു ക്വസ്റ്റ്യനാണ് ഇതൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ടാക്സ് സെക്ടറിൽ വന്നിരിക്കുന്ന റിഫോംസ് ടാക്സ് സെക്ടറിൽ എളുപ്പം നമുക്ക് ഓർക്കാം ടാക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ടാക്സ് എന്ന് പറയുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും നമ്മുടെ കയ്യിൽ നിന്ന് പണം പോവും അതൊക്കെയാണ് അപ്പോൾ ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായി ഒറ്റ പോയിന്റ്സ് ഓർത്താൽ മതി ടാക്സ് എല്ലാം കുറച്ചു അത് എല്ലാം കുറച്ചു എന്ന് ഒറ്റ പോയിന്റ്സ് ഓർക്കുക അതിൻ്റെ കൂടെ വന്നിട്ട് വേറെ എന്തൊക്കെ ഓർക്കാം പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു കോർപ്പറേറ്റ് േഷൻ ടാക്സ് കുറച്ചു എക്സൈസ് ഡ്യൂട്ടി കുറച്ചു കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു അതോടൊപ്പം പുതിയൊരു കാര്യം ഓർക്കേണ്ടത് ടാക്സ് ആക്ട് കൊടുക്കും ജി എസ് ടി വന്നു വാല്യൂ ആയിട്ട് ടാക്സ് വാറ്റൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അതായത് ജി എസ് ടി വന്നത് നമുക്കറിയാം ജി എസ് ടി വന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ആ പോയിൻറ്റ്സ് ഓർത്തോളൂ അപ്പോൾ വാല്യു വേണ്ട ടാക്സ് സർവീസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ഇങ്ങനെ എല്ലാം ഒരുപാട് പേരിലുണ്ടായിരുന്നു എല്ലാം ചേർന്ന് ഒറ്റ ടാക്സിലേക്ക് വന്നു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടിയുടെ പേര് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രണ്ടായിരത്തി പതിനേഴിലാണ് കെയിമിങ് ടു ഇഫക്റ്റ് ഇൻ ജൂലൈ ടു തൗസൻഡ് സെവൻറ്റീൻ അതോ ഇതാണ് നമ്മുടെ ടാക്സ് സെക്ടറിലെ റിഫോം ഇതൊരു ഷോർട്ട് ക്വസ്റ്റിനാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോം ടാക്സ് സെക്ടർ റിഫോം ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് പിന്നെ അടുത്തത് വരുന്നത് സോറി ടാക്സ് സെക്ടർ റിഫോംസും നമ്മൾ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസും കണ്ടു ഇനി അടുത്തത് വരുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്തൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ ഓർക്കേണ്ട ഇൻഡസ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് നമുക്ക് ഓർക്കാം റേറ്റ് അറ്റ് വിച്ച് വൺ കൺട്രീസ് എക്സ്ചേഞ്ച് ഫോർ അനദർ കൺട്രീസ് കറൻസി അതാണ് എക്സ്ചേഞ്ച് റേറ്റ് അപ്പോഴും അതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ ഡീറ്റെയിൽ ആയി പഠിക്കും അതായത് സപ്പോസ് നമ്മൾ പറയാറില്ലേ സിക്സ്റ്റി സിക്സ് ഓർ ഫിഫ്റ്റി സിക്സ് യു എസ് ഡോളർ ഈസ് ഈക്വൽ ടു വൺ ഇന്ത്യൻ സോറി അതായത് സിക്സ്റ്റി സിക്സ് ഇന്ത്യൻ റുപ്പീസ് ഈക്വൽ ടു വൺ യു എസ് ഡോളർ എന്ന് പറയാമല്ലോ ഒരു യു എസ് ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് അറുപത്താറ് ഇന്ത്യൻ രൂപ കൊടുക്കണം നമ്മളെപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നില്ല അതാണ് എക്സ്ചേഞ്ച് റേറ്റ് അതായത് എത്ര രൂപ ഇന്ത്യൻ കറൻസി കൊടുത്താൽ ഒരു ഫോറിൻ കറൻസി അല്ലെങ്കിൽ അവരുടെ മണി കിട്ടുമെന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ അപ്പോഴും നമ്മൾ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ റിഫോംസിൻ്റെ ഫലമായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ട് ലിബറലൈസ്

സെക്കൻഡ് ചാപ്റ്ററിൽ താരിഫ് ആൻഡ് കോട്ട എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെ മുകളിൽ നികുതി ചുമത്തുന്നത് താരീഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ വെക്കുന്നത് കോട്ട അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പോയിൻ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ കോട്ട കോട്ട ഫിക്സ് ചെയ്യുക അപ്പോൾ ഈ ക്വാട്ടയും താരിഫ് ഒക്കെ എടുത്തു മാറ്റി ഇമ്പോർട്ട് ചെയ്യുന്നത് ഉദാരമാക്കി ആർക്കും എന്തോ ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു അപ്പോൾ ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ഡ്യൂട്ടി റിമൂവ് ചെയ്തു മൂവ് ടു മാർക്കറ്റ് ഡിറ്റർമിൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതിന് പകരം അതായത് ഒരു രാജ്യത്തെ കറൻസി വേറൊരു രാജ്യത്തെ കറൻസിയുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേ അവിടെ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതിന് ആ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതിന് പകരം അത് മാർക്കറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഇതൊക്കെയാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോം സെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പം ഇത് ഒറ്റ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും മനസ്സിലാക്കി വായിച്ചാൽ മതി ഇതാണ് ലിബറലൈസേഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത് ഇതിലൊരു രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോം ഫിനാൻഷ്യൽ സെക്ടർ റിഫോം ടാക്സ് റിഫോം ഫോറിൻ എക്സ്ചേഞ്ച് റിഫോം അതുപോലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയായി ബന്ധപ്പെട്ട് വ്യത്യസ്ത മേഖലയിൽ അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സാധാരണ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല ഈ ഏരിയയിൽ നിന്ന് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് പ്രധാന ഏരിയ ഇനി നമ്മൾ പ്രധാനമായി വരുന്ന പ്രൈവറ്റൈസേഷൻ എന്നുള്ള ഏരിയ ആണ് പ്രൈവറ്റൈസേഷൻ ക്വസ്റ്റിനാണ് പ്രൈവറ്റൈസേഷൻ വേറെ വിധത്തിൽ ചോദിക്കാറുണ്ട് ഡി നാഷണലൈസേഷൻ ഡിസ് എന്ന രീതിയിൽ ചോദിക്കും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥാപനം സ്വകാര്യ വ്യക്തിക്ക് വിൽക്കുക സ്വകാര്യ വ്യക്തിക്ക് വിൽക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് അത് ഫങ്ഷൻ ചെയ്തു പോകും അതിന് പറയുന്ന ആണ് ഗവൺമെൻറ് സെക്ടർ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡി നാഷണലൈസേഷൻ അതുപോലെ ഇൻവെ ഗവൺമെൻറ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പ്രൈവറ്റൈസേഷനെ മറ്റു രണ്ട് പേരുകൾ ഓർക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ഇവിടെ വേറെ ഓർക്കുണ്ട് നന്നായി ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻസിന് നമ്മൾ നവരത്നാസും മിനി രക്നാസ് എന്നും പേരിട്ടിട്ടുണ്ട് നിങ്ങൾ ബുക്കിൽ ആ പേര് കണ്ട നവരത്നാസിൻ്റെ ഒക്കെ പേരൊന്ന് ഓർത്ത് വെച്ചേക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് വരും നമുക്കറിയാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന് ഭാരത് പെട്രോളിയം കോർപ്പറേഷന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഒ എൻ ജി സി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ ഇങ്ങനെ ഒമ്പത് സ്വരങ്ങൾ നവരത്നാസും മിനി രക്നാസും ഉണ്ട് ജസ്റ്റ് ബുക്കിലത് മാത്രം പേരൊന്ന് ഓർത്ത് വെക്കുക എന്തെങ്കിലും ഒരു ടിപ്സ് വെച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പേരങ്ങ് ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്ക് മനസ്സിലല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കും അതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പേ വരുകയുള്ളൂ ഷോർട്ട് കോസ്റ്റായിട്ട് ഒന്ന് ക്ലാസ് അത് പിന്നെ ഒരു പ്രധാന ഭാഗമാണ് ഈ ചാറ്ററിൽ ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി കുട്ടികളെ ലുക്കിംഗ് ടു ദി വേൾഡ് ഈസ് എ ഗ്ലോബൽ വില്ലേജ് ഈ ലോകം മൊത്തം നമ്മുടെ കൈവിരിൽ നമുക്ക് മുന്നിലുള്ളൊരു ഒരു ഒരു ഗ്രാമം ഒരു വില്ലേജ് ആക്കി അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിരൽ എത്താതെ ഇൻഫർമേഷൻ ഉണ്ടോ ഈ എക്സാമ്പിൾ അല്ലേ ഇപ്പം ഏതോ ജില്ലാ ജില്ലയിൽ നിൽക്കുന്ന നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള എൻ്റെ ക്ലാസ് അല്ലെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആയത് ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ഇൻഫർമേഷനും ഏതൊരു വ്യക്തിയുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം ഏത് സാധനവും പർച്ചേസ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇത് ഗ്ലോബലൈസേഷൻ ഇവിടെ നയൻറ്റീൻ നയൻറ്റി വണ്ണില് ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രതിഭാസം വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന മാറ്റങ്ങൾ ഐനോക്നോ പോളിസിയുടെ ഭാഗമായി ഇവിടെ വരുന്നൊരു ഷുവർ ഷുവർ ക്വസ്റ്റൻകുട്ടികളെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ കോസ്റ്റിൻ ഔട്ട്സോഴ്സിംഗ് പുറം വാങ്ങൽ ഇത്രയും ഓർത്താൽ മതി പുറം പുറം വാങ്ങൽ എന്താണ് പുറം വാങ്ങൽ കൊണ്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരു ക്വസ്റ്റിൻ ഉണ്ടാവുക പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഡെവലപ്പിംഗ് കൺട്രീസ് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ വ്യക്തി കഴിവുള്ള സ്കിൽഫുള്ളായ ആയ അതായത് അക്കൗണ്ടിങ് സെക്ഷൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇതുപോലെ വ്യത്യസ്ത മേഖലകളിൽ മെടുക്കരായ വ്യക്തികളെ ഡെവലപ്പ്ഡ് കൺട്രീസ് ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ കഴിവുകൾ എന്തുകൊണ്ടാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ക്വാളി വ്യക്തികൾ കിട്ടാൻ ഉയർന്ന ശമ്പളം കൊടുക്കണം പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അത്രയും ശമ്പളം തരണ്ട പക്ഷേ അവർ തരുന്ന ശമ്പളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയതാണ് ധാരം ഇപ്പോൾ ടെക്നോ പാർക്ക് ഇങ്ങനെയുള്ള പല സംരംഭങ്ങളും കേരളത്തിൽ വന്നു അവിടെ പഠിച്ചിറങ്ങി ഐ ടി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി അവിടെ സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയ നമുക്കത് വലിയതാണ് പക്ഷേ അവരുടെ രാജ്യത്ത് ഇതുപോലുള്ളൊരു വ്യക്തിയെ ജോലിക്ക് കിട്ടണമെങ്കിൽ നാല് ലക്ഷം കൊടുത്താലും കിട്ടൂല അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇത് ഗ്ലോബലൈസേഷൻ ഔട്ട്സോഴ്സിങ് ആണ് ഇത് ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോഴെന്ത് സംഭവിച്ചും നമുക്ക് സന്തോഷം അവർക്കും സന്തോഷം ഓക്കെ ഇത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഔട്ട് സോഴ്സിങ് ഒരു ഷുവർ ഷുവർ നൂറ് ശതമാനം ഉറപ്പ് ക്വസ്റ്റിനാണ് പിന്നെ ഒരു ഷോർട്ട് ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യുക ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഘാട്ടാണ് റീപ്ലേസ്ഡ് ബൈ ഡബ്ല്യു ടി ഒ ഘാട്ട് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അതാണ് ഗാട്ട് ഗാട്ട് പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായി കൺവേർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആ വർഷം ഓർക്കുക ഡബ്ല്യു ടിഒയെ കുറിച്ച് ഷോർട്ട് ൻ പഠിക്കുക ഇത്രയാണ് ഈ ഏരിയ ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്ന ഷോർട്ട് ക്വസ്റ്റൻ ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്ന കുറച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ് ഒന്നിക്കിൽ ചെറിയൊരു എസ് എ ആവാം അല്ലെങ്കിൽ ഒരു ഫൈവ് ഓ സിക്സ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം അതായത് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോംസ് ആൻഡ് അസസ്മെൻറ് അതായത് ന്യൂ ഇക്കണോമി പോളിസിയുടെ ഭാഗമായി ഇന്ത്യൻ ഇക്കോണമിക്ക് എന്ത് സംഭവിച്ചു എൻ അസസ്മെൻറ്റ് എൻ ഇവാലുവേഷൻ എൻ അനാലിസിസ് ദാറ്റ് ഈസ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് വരുവുക അത് നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി ഒന്നും പേടിക്കേണ്ട മക്കളെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ താഴെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു ഒരു ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പോസിറ്റീവായി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് ജി ഡി പി ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക ജി ഡി പിയിൽ എന്ത് മാറ്റം വന്നു ഈ ന്യൂ ഇക്കണോമി പോളിസി വന്നിട്ട് ജി ഡി പി കൂടിയോ കുറഞ്ഞോ നിങ്ങൾ ആ പാരഗ്രാഫ് ജി ഡി പി പോസിറ്റീവായ മാറ്റം വന്നിട്ടുണ്ട് അതിനുശേഷം തൊട്ടടുത്ത് നിങ്ങൾ പോയിന്റ് എഴുതുന്നുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ല ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് മാറ്റം വന്നു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും നിങ്ങൾ ഈ ഒരു ഹെഡിങ് വെച്ചിട്ട് ഒറ്റ പോയിന്റ് അതിൽ ഓർത്താൽ മതി ബാക്കി നിങ്ങൾക്ക് കൂട്ടി എഴുതാം ഒന്ന് നിങ്ങൾ വായിച്ചു ഇതെല്ലാം എന്നിട്ട് ബാക്കി ഈ ഓരോ പോയിന്റ്സ് ഓർത്തിട്ട് ബാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ് അപ്പോൾ ജി ഡി പിയിൽ കമ്പാരറ്റീവിലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ എന്ന് ഓർക്കുക ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ വിദേശ നിക്ഷേപം വർദ്ധിച്ചു കാരണം ഏത് വിദേശികൾക്കും ും രാജ്യത്ത് പോയിട്ടുംസ്ട്രിക്ഷൻ കുറച്ചില്ലേ നോയിക്ണോ പോളിസിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അടുത്ത ടൈറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വർദ്ധിച്ചു പിന്നെ അപ്പോൾ മൂന്ന് ഹെഡിങ് ആയ ഒരു ഹെഡിങ് കൊടുക്കുക ജി ഡി പി വർദ്ധിച്ചോ കൂടിയോ അടുത്ത ഹെഡിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചോ കൂടിയോ അതിൻ്റെ ബുക്കിൽ അതിൻ്റെ ടേബിളും ഒക്കെ ഉണ്ടാകും പറ്റുന്നവർ പഠിച്ചു അല്ലാത്തവരെ മെയിൻ പോയിന്റ്സ് മാത്രം ഓർക്കുക മെയിൻ കോർ പോയിന്റ്സ് ഇതാണ് നിങ്ങൾ അതിൻ്റെ താഴെ എന്ത്ോ ഇ്മെന്റ് ഉണ്ടായോ കുറഞ്ഞോ അസസ്മെന്റ് ആണ് ഇവാലുവേഷൻ ആണ് പിന്നെ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റിൽ വർധനവുണ്ടായോ കാര്യമായി വർധനവ് ഉണ്ടായിട്ടില്ല ചെറിയ രീതിയിലാണെന്നുള്ളൊരിതാണ് നമുക്ക് അവിടുന്ന് കിട്ടും ആ പാരഗ്രാഫ് വായിച്ച് നോക്കുക പിന്നെയോ റിഫോംസ് ആൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചർസ് സെക്സ് ഇന്ത്യ ഒരു അഗ്രീകരണ ഓറിയൻറ്റഡ് ഇക്കോണമിയാണ് പക്ഷേ ഈ ന്യൂ ഇക്ണോ പോളിസിയുടെ ഭാഗമായി ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എന്ത് മാറ്റം വന്നു ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് നോക്കുക അവിടെ നമുക്ക് കൺക്ലൂഷൻ കിട്ടുക കാര്യമായ വർധനവില്ല കാരണം വിദേശികൾ ആരെങ്കിലും ഇവിടെ കൃഷി ചെയ്യാൻ വരുമോ അവരെല്ലാം ടെക്നിക്കൽ അല്ലെങ്കിൽ ടേർഷറി സെക്ടറിലേക്കല്ലേ അവർ വരുന്നത് പ്രൈമറി സെക്ടറിലേക്ക് വരുന്ന കുറവല്ലേ അതുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ കാര്യമായി ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നാണ് കൺക്ലൂഷൻ നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിട്ടൊന്നും കൺക്ലൂഡ് ചെയ്യുക പിന്നെ റിഫോംസ് ആൻഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ എന്ത് മാറ്റം വന്നു ഇൻഡസ്ട്രി താഴോട്ടൊന്നും പോയിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എങ്കിൽ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ആയി എന്ന് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാവും ഓക്കെ അടുത്തത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് അതായത് ആസ്തികൾ വിൽക്കുക സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നാൽ ഈ ന്യൂ ഇക്കണോമിക് പോളിസി ഇന്ത്യയിൽ വരാൻ

നിങ്ങളുടെ പോളിസിയിലൊക്കെ മാറ്റം വരുത്തുക നിങ്ങളുടെ ഇക്കണോമിക് പോളിസിയിൽ നിങ്ങൾ മാറ്റം വരുത്തുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിലേ നിങ്ങൾക്ക് കടം തരാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ കാരണം ഒരു വ്യക്തിക്ക് നമ്മൾ കടം കൊടുക്കുമ്പോൾ അയാൾക്ക് തിരിച്ചു തരാനുള്ള കപ്പാസിറ്റി വേണ്ടേ അപ്പം നിങ്ങളുടെ സാമ്പത്തിക നയത്തിൽ നിങ്ങൾ ഇന്ന് ഇന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പണം നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം അതൊക്കെ മാറ്റം വരുത്തു എന്നുള്ള കണ്ടീഷൻ വെച്ചു അങ്ങനെയാണ് നമ്മൾ ഈ നോയിക്കണോ പോളിസി ഇങ്ങനെ കൊണ്ടുവരുന്നത് ഉദാരവൽക്കരണം അപ്പോഴാ സമയത്ത് നമുക്ക് സാമ്പത്തികമായി സഹായം കിട്ടി ീ പോളിസി ഒക്കെ കൊണ്ടുപോകുന്നത് അത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു അത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചതൊക്കെ വളരെ രസകരമാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്താൽ ഇവിടെ നടക്കില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഞാൻ പറയുന്ന മെയിൻ പോയിന്റ്സ് ഓർത്തിട്ട് അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് അതിൻ്റെ താഴെ എഴുതിക്കോളാം ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് ആസ്തി വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു അതായത് ന്യൂ ഇക്കണോ പോളിസിയുടെ ഒരു ഇവാലുവേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ഹെഡിങ് ആണ് എഴുതേണ്ടത് അവിടെ ഫസ്റ്റ് ജി ഡി പി എഴുതുക അതിലെന്ത് മാറ്റങ്ങൾ വന്നു എന്ന് എഴുതുക ോറിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുക താഴെ പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോ റിസേർവ്സ് കൊടുക്കുക പിന്നെ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുക പിന്നെ അഗ്രികൾച്ചർ സെക്ടർ കൊടുക്കുക പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ കൊടുക്കുക ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും ടൈറ്റിൽ കൊടുത്തിട്ട് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായോ കുറഞ്ഞോ അല്ല ന്യൂട്രലായി പോയോ എന്നുള്ള ഒറ്റ പോയിൻറ്റ്സ് മാത്രം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി ബാക്കി എക്സാം ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ന്യൂക്കണോമി പോളിസി ഒരു ക്രിറ്റിസൈസ് ചെയ്യുകയും കൂടി ചെയ്യാം ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനും കൂടി നടത്താവുന്നതാണ് കാരണം ഇന്ത്യയിൽ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടല്ലോ ഐ പി ഗ്ലോബ് ൈസേഷനും ലിബറലൈസേഷനും ഒക്കെ പ്രൈവറ്റൈസേഷനൊക്കെ വന്നതിൻ്റെ ഭാഗമായി അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ ലാസ്റ്റ് കൺക്ലൂഷൻ പാട്ട് അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക ഇതാണ് തേർഡ് ചാപ്റ്റർ ഞാനീ പറഞ്ഞിരിക്കുന്ന ഇത്രയും പോയിന്റ്സിൽ നിന്ന് മിനിമം നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത് ടിക്ക് ചെയ്തല്ലോ ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്ന പോവർട്ടി എന്നുള്ള ചാപ്റ്റർ ആണ് പോവർട്ടി എന്നുള്ള ചാപ്റ്റർ എള്ളി ാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം തന്നെ അതിലാദ്യ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ ഓർക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ അർബൻ ആൻഡ് റൂറൽ പൂവർ പൂവർ പീപ്പിൾസിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇല്ലിറ്ററസി ഉണ്ടാവും കടബാധിതരായിരിക്കും തൊഴിലുണ്ടാവില്ല അണ് അസംഘടിത മേഖലയിലായിരിക്കും ജോലി ചെയ്യുന്നത് അവർക്ക് ആസ്തി ഉണ്ടാവില്ല പിന്നെ സാമ്പത്തിക സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും ഇതൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാറ്റഗറീസ് ഓഫ് പൂവർ അതായത് എപ്പോഴും പൂവറാണോ അതായത് പരമദരിദ്രരാണ് അല്ലെങ്കിൽ ഇടക്കിടക്ക് ദരിദ്രരാകുന്ന അങ്ങനെ കുറേ പോയിന്റ്സ് അവിടെ കാണുന്നുണ്ട് സമയം കൂടുന്നത് കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ബട്ട് അത് നിങ്ങൾ ഓർക്കണം കാറ്റഗറീസ് ഓഫ് പൂവറ് പിന്നെ പോവർട്ടി ലൈൻ ഓർക്കണം പോവർട്ടി ലൈൻ ഓർക്കുമ്പോൾ നിങ്ങൾ കലോറി കണക്കിലും ഓർക്കണം ഇൻകം കണക്കിലും അത്രയും ഓർക്കുണ്ട് ആദ്യം പോവർട്ടി ലൈൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ട ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട പോവർട്ടി ലൈൻ ഇറ്റ് ഈസ് എ ഇമേജിനറി ലൈൻ ഒരു സാങ്കല്പിക രേഖയാണ് എവിടെ അത് വരച്ചിട്ടില്ല ഇൻകം ഇത്രയാണ് ഇത്രക്ക് താഴെയുള്ളവർ ബിലോ പോവർട്ടി മുകളിലുള്ളവർ ആ പോവർട്ടി ലൈൻ്റെ താഴെ വന്നവർ ഇൻകം കുറഞ്ഞവർ ബിലോ ബി പി എൽ ആൻഡ് മുകളിലുള്ളവർ എ പി എൽ എബോവ് പോവർട്ടി ലൈൻ അതുപോലെ കലോറി വെച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിൽ ഇത്ര കലോറി പട്ടണ ഗ്രാമങ്ങളിലാണ് കലോറി കൂടുതൽ വേണ്ടത് എന്നാൽ ഇൻകം നോക്കുമ്പോൾ അത് പട്ടണത്തിലാണ് കൂടുതൽ വേണ്ടത് ജീവിക്കാൻ പട്ടണത്തിലല്ലേ കൂടുതൽ വരുമാനം വേണ്ടത് എന്നാൽ ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് കൂടുതൽ എനർജി ഫിസിക്കൽ എനർജി വേണ്ടുന്ന ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കാണ് കലോറി കൂടുതൽ വേണ്ടത് അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെക്കുക എത്രയാണെന്നുള്ള ഡാറ്റ ഓർത്ത് വെക്കുക പിന്നെ ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് പോയിന്റ് ഇവിടെ ഓർക്കേണ്ടത് അതായത് ഹെഡ് കൗണ്ട് റേഷ്യോ നമ്പർ ഓഫ് പൂവർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പൂവർ പീപ്പിൾസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഹെഡ് കൗണ്ട് റേഷ്യോ അതായത് ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് പൂവർ ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ മൊത്തം ജനങ്ങൾ എത്ര പേര് ദരിദ്രരാണ് പിന്നെ വേറൊന്ന് കോസസ് ഓഫ് പോവർട്ടി വെറും സിമ്പിളാണ് കോസസ് ഓഫ് പോവർട്ടി എന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളൊക്കെ എഴുതാം സെമീൻ ദാരി റായറ്റ് വാരി മഹൽവാരി സിസ്റ്റ് എഴുതാം ലോ ഇൻകം ലാക്ക് ഓഫ് അസറ്റ് അൺഎംപ്ലോയ്മെന്റ് ഇന്നിക്വാളിറ്റീസ് ഐസൊലേഷൻ വൾണറബിലിറ്റി ലോ ഇക്കണോമിക് ഗ്രോത്ത് ജനസംഖ്യാ വർധനവ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ബാക്ക്വേഡ് അഗ്രികൾച്ചർ സെക്ടർ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഇതെല്ലാം കാരണങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്ന ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളെല്ലാം നിരത്തി എഴുതിക്കോളൂ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ബുക്കിൽ ഒറ്റത്തവണ വായിച്ച് നോക്കിയാൽ മതി ഓക്കെ ഇനിയാണ് എസ് എ പോവർട്ടി ഇവാലുവേഷൻ പ്രോഗ്രാം പോവർട്ടി ഇവാലുവേഷൻ പ്രോഗ്രാം എസ് എ ചോദിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പോവർട്ടി ഇവാലുവേഷൻ അല്ല പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം പോവർട്ടി ഇറാഡിക്കേഷൻ ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികൾ ചോദിച്ചാൽ നിങ്ങൾ എസ് സി എഴുതേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആദ്യം അതിനുശേഷം ത്രീ പ്രോമഡ് സ്ട്രാറ്റജീസ് എഴുതണം അത് ത്രീ പ്രോൺഡ് സ്ട്രാറ്റജീസ് ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വെയ്ജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം രണ്ട് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ പദ്ധതികൾ പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വെയ്ജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എല്ലാം എഴുതുക സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കാർ യോജന ഹാരി റോസ്കർ യോജന പ്രൈം മിനിസ്റ്റർ റോസ്കർ യോജന പി എം ആർ വൈ ജെ ആർ വൈ ജ എന്താ ജവഹർ റോസ്കർ യോജന നെഹ്റു റോസ്കർ യോജന എൻ ആർ വൈ എല്ലാ പോയിന്റ്സും ഓർത്തുള്ളൂ അതിൻ്റെ താഴെ എഴുതിക്കുള്ളൂ അതിൻ്റെ താഴെയൊക്കെ ഓരോ മെയിൻ പോയിന്റ്സെങ്കിലും ഓർത്ത് വെച്ചിട്ട് എഴുതണം പിന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മളെ റേഷൻ കാർഡ് മുതൽ ഇപ്പോഴത്തെ കിറ്റ് വിതരണം എല്ലാം നിങ്ങൾക്ക് എഴുതി വയ്ക്കുക പി ഡി എ പി ഡി എസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ബാലവാടി അംഗനവാടികളിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് എല്ലാം എഴുതാം സ്കൂളിലെ ഉച്ചക്കഞ്ഞി പദ്ധതി നിങ്ങൾ അതായത് മിഡ് ഡേ മീൽസ് പ്രോഗ്രാം പിന്നെ അന്നപൂർണ്ണ സ്കീം എ എസ് സ്കീം പിന്നെ അന്ത്യോദ്യ അന്ന യോജന എ എ വൈ റേഷൻ കാർഡിലൊക്കെ ഇല്ല അതെല്ലാം എഴുതി വെക്കാം പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി ആം ആദ്മി ഭീമാ യോജന ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മുമൊക്കെ പെൻഷൻ കിട്ടുന്നില്ലേ മാസത്തിൽ അത് പിന്നെ രാഷ്ട്രീയ സ്വാസ്തിക ഭീമാ യോജന അടൽ പെൻഷൻ യോജന ഇങ്ങനെയുള്ള പെൻഷൻ സ്കീം എല്ലാം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ വരുന്നതാണ് പിന്നെ അല്ല ഇതൊരു എസ് സി ആയി പിന്നെ ചിലപ്പോൾ ചോദിക്കും ഈ പോവർട്ടി റാ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് അപ്പോൾ നമുക്ക് ആ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൊടുക്കാനുള്ള നമ്മൾ എന്തൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികൾ വരുത്തിയാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇതാരുതർമാർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം ഇതിൻ്റെ ഇടയിൽ ഇപ്പം കിറ്റ് വാങ്ങിയതിൻ്റെ ഇടയിൽ പലരും കള്ളത്തരം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ പലരും പൈസ മുക്കിന്നൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് പോവർട്ടി എന്നുള്ളത് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പിന്നെ വേറൊരു കൊസ്റ്റേം വരുന്നത് പ്രധാനമായും വരുന്ന എന്താണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ സിമ്പിളായിട്ട് എഴുതാൻ മക്കളെ പോവർട്ടി ലൈനും അങ്ങ് ഓർത്ത് ഓർത്തു വെച്ചോളൂ ഓക്കെ അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ ഒരിക്കലും എസ് ഇല്ല പക്ഷേ പതിനഞ്ച് മാർക്കിന് മിക്കവാറും എന്താ ചെറിയ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കും അപ്പോൾ അപ്പോഴെഴുതും എന്താ ഒരു രാജ്യത്ത് അടിസ്ഥാന ഒരു വീട്ടിന് തറ കെട്ടുന്ന സ്ട്രോങ് ആയല്ലേ അതിൻ്റെ മുകളിലും കുറേ നിലകൾ കെട്ടിപ്പോക്കാൻ വേണ്ടി പറ്റും അതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് വേണം സ്കൂൾസ് വേണം അപ്പോഴാണ് ഓർക്കും ഈ അടിസ്ഥാന സൗകര്യങ്ങളെ രണ്ടായിത്തിരിക്കുക എന്തൊക്കെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ് റോഡ് റെയിൽവേ എല്ലാം ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക് സോഷ്യൽ എന്ന് പറയുമ്പോൾ പറയുമ്പോൾക്കും വിദ്യാഭ്യാസം ആരോഗ്യം അതാണ് പ്രധാനമായി ഓർക്കേണ്ടത് അതായത് വിദ്യാഭ്യാസം ആരോഗ്യം അതോടൊപ്പം ഹൗസിങ് എഡ്യൂക്കേഷൻ സ്കൂൾസ് കോളേജസ് ഹോസ്പിറ്റൽ സാനിറ്റേഷൻ ഹൗസിങ് വീടുണ്ടാക്കാൻ സാമ്പത്തിക സഹായം കൊടുക്കുന്നു സ്കൂളുണ്ടാക്കുന്നു ഹോസ് എല്ലാം സോഷ്യൽ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് അത് വെച്ച് നിങ്ങളുടേതായ രീതിയിൽ ഒന്നിന്ന് വായിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതും അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്യുക സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഷുവർ ഷുവർ ആണ് മക്കളെ പിന്നെ എനർജി ഒരു ഷുവർ അതായത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരും നമുക്ക് ഊർജ്ജം വേണ്ടേ ഊർജ്ജം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കുമോ ഇവിടെ അപ്പോൾ ഇൻ ഇപ്പോൾ ഊർജ്ജ എനർജി ഇല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് നടക്കൂല കമ്മ്യൂണിക്കേഷൻ നടക്കൂല ഒന്നും നടക്കാത്ത അവസ്ഥയായിരുന്നു ഒരു പ്രൊഡക്ഷനും ഒരു ഇൻഡസ്ട്രിയിലും നടക്കൂല എനർജി ഇല്ലെങ്കിൽ അപ്പോൾ എനർജി എന്താണ് എനർജി എത്രയായി കാറ്റഗറൈസ് ചെയ്യുക ഷുവർ ക്വസ്റ്റിനാണെ അതായത് എനർജി സോഴ്സസ് ഓഫ് എനർജി രണ്ടാണ് കമേഴ്ഷ്യൽ എനർജി ആൻഡ് നോൺ കമേഴ്ഷ്യൽ എനർജി വാണിജ്യം വാണിജ്യേതര ഊർജ്ജം അതുപോലെ വേറൊരു കാറ്റഗറൈസേഷനാണ് പാരമ്പര്യം പാരമ്പര്യേതരം കൺവെൻഷനൽ നോൺ കൺവെൻഷൻ ഷുവർ ക്വസ്റ്റ്യൻ നൂറ് ശതമാനം ഷുവർ ആയത് പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയ വേറൊരു ക്വസ്റ്റിനാണ് കുട്ടികളെ അതായത് ചാലഞ്ചസ് ഇൻ പവർ സെക്ടർ പവർ സെക്ടർ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ അതായത് കറണ്ട് കട്ട് വരുന്നു കറണ്ടിൻ്റെ ലീക്കേജ് വരുന്നു ഇന്നെഫിഷ്യൻറ്റ് ഫംഗ്ഷനൊക്കെ എസ് ഇ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് എഴുതിയാൽ മതി ജസ്റ്റ് ഈ ഒന്ന് വായിച്ച് നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടേതായ രീതിയിൽ എഴുതുക ഷുവർ ആണ് പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് പവർ ജനറേഷൻ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുക അതായത് എത്ര പേഴ്സൻറ്റ് സോഴ്സസ് ഓഫ് പവർ ജനറേഷൻ ഇന്ത്യ ആർ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതാണ് കൂടുതൽ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ തെർമൽ പവറാണ് ഇന്ത്യയിൽ കൂടുതൽ പലതും ഉണ്ട് സോർസസ് ഓഫ് എനർജി ഇന്ത്യയിൽ തെർമൽ പവർ ഉണ്ട് ഉണ്ട് വിൻഡ് പവർ ഉണ്ട് ന്യൂക്ലിയർ മീൻസ് അറ്റോമിക് ഉണ്ട് അതറും ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് വരുന്നത് തെർമൽ ആണ് പിന്നെ ഹൈഡ്രോയൻ വിൻഡ് പവർ സിക്സ്റ്റീൻ പെർസെൻറ്റേജാണ് ന്യൂക്ലിയർ ആൻഡ് ആറ്റോമിക്ക് ടൂ പെർസെൻറ്റേജ് മറ്റെല്ലാം കൂടി പന്ത്രണ്ട് ശതമാനം വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ തെർമൽ പവർ ആണ് അവിടെ വേറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരാനുള്ള എൻ ടി പി സി നാഷണൽ തേർമൽ പവർ കോർപ്പറേഷൻ സെവൻറ്റി ഫൈവ് എൻ ഡി പി സി ഇസ് എ ലാർജസ്റ്റ് ഇലക്ട്രിക് എനർജി ജനറേറ്റിംഗ് കമ്പനി ഇൻ ഇന്ത്യ രാജീവ് ഗാന്ധി പവ പവർ സ്റ്റേഷൻ ഇൻ കായംകുളം കേരള ഈസ് വൺ ഓഫ് എൻ ടി പി സിസ് പവർ സ്റ്റേഷൻ ഇന്ത്യ കേരളത്തിലെ എൻ ടി പി സി അതായത് കായംകുളത്തുള്ള രാജീവ് ഗാന്ധി പവർ സ്റ്റേഷനുണ്ട് എൻ ടി പി സിയുടെ എൻ ടി പി സി എസ് ടോട്ടൽ ട്വന്റി സെവൻ തെർമൽ തെർമൽ പവർ പ്ലാന്റ്സ് ഇത് സ്ഥാപിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബേസിൽ ഓഗസ്റ്റ് ട്വന്റി ദ ബർത്ത് ഡേ ഓഫ് ദ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ രാജീവ് ഗാന്ധി സെലിബ്രേജ് രാജീവ് ഗാന്ധിയുടെ ബർത്ത് ഡേ ആണ് നമ്മൾ രാജീവ് ഗാന്ധി അക്ഷയ എനർജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെ പേരൊക്കെ വന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് എൻ ടി പി സിക്ക് ഇങ്ങനെ രാജീവ് ഗാന്ധിയുമായി ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഓർക്കണേ ഞാൻ പറഞ്ഞ ചാലഞ്ചസ് ഇൻ പവർ സെക്ടർ ഓർക്കണേ ഷുവർ ക്വസ്റ്റിനാണ് അതിൻ്റെ കൂടെ മെഡ് ടൂറിസം നമുക്കറിയാം ആരോഗ്യ മേഖലയും വേണമല്ലോ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഹെൽത്ത് സെക്ടർ വരുമല്ലോ അപ്പോൾ ഹെൽത്ത് സെക്ടർ വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒരു രാജ്യത്തെ ആരോഗ്യാവസ്ഥയുടെ സൂചകങ്ങൾ എന്തൊക്കെയാണ് മരണനിരക്ക് ശിശുമരണ നിരക്ക് ആയുർദൈർഘ്യം ഡിസീസസ് ഇൻസിഡൻസ് ഓഫ് ഡിസീസസ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എത്ര ഹോസ്പിറ്റൽസ് ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൂചനയാണ് ഹോസ്പിറ്റലിൻ്റെ എണ്ണ എത്രയുണ്ട് മരണനിരക്ക് എങ്ങനെയാണ് ശിശു മരണനിരക്ക് എങ്ങനെയാണ് അപ്പോൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് വന്നേക്കാം നിങ്ങൾ ബുക്കിൽ ഇത് കാണുന്നുണ്ടാവും ഇല്ലേ ഇനി ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ മൂന്നായി കാറ്റഗറൈസ് ചെയ്യും പ്രൈമറി ഹെൽത്ത് കെയർ സെക്കൻഡറി ഹെൽത്ത് കെയർ ടേഴ്ഷറി അപ്പോൾ നമ്മളറിയില്ല പി എച്ച് എസ് സി പ്രൈമറി ഹെൽത്ത് കെയർ പറയില്ലേ സെക്കൻഡറി പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ടേഴ്ഷറി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ മെഡിക്കൽ കോളേജ് എയിംസ് നിംഹാൻസ് ഒക്കെ പറയുമല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാറ്റഗറൈസേഷൻ ആണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് മെഡിക്കൽ ടൂറിസം ഒക്കെ ഇവിടെ ഓർക്കാം അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വായിച്ച് നോക്കാം പിന്നെ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നതാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആയുഷ് എൻ എന്ന് അവിടെ ഓർക്കുക ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് ആയുഷ് എൻ ഓർത്താൽ മതി എ വൈ യു എസ് എച്ച് എൻ ആയുഷ് എൻ ഈ പറയുന്ന ഒക്കെ മാക്സിമം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ നോക്കേ ആയുഷ് എൻ ആയുഷ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഓർക്കും എന്താ എ വൈ യു എസ് എച്ച് എൻ ആണ് എ ആയുർവേദ യു യുനാനി എൻ നാച്ചുറോപ്പതി വൈ യോഗ സിദ്ധ ഹോമിയോപ്പതി ഓർഡർ ഓർത്താമതി എന്നാൽ എ ആയുർവേദ ആൻഡ് യു യുനാനി ആൻഡ് ആയുഷ് അല്ലേ അപ്പോൾ അതിന് നേരെ തിരിച്ച് നമുക്ക് ഓർക്കാം അല്ലേ ആയുർവേദ എന്ന് ആയുർവേദ യോഗ യുനാനി സിദ്ധ അങ്ങനെ ഓർത്താൽ മതി ആയുഷ് എ വൈ യു എസ് എച്ച് അപ്പോൾ ഇപ്പോൾ ഏര് ഓർഡറിലോ ഓർക്കുക ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി അപ്പം ആയുഷ് ഇനി ഒന്ന് ലാസ്റ്റിൽ ഓർക്കുക എൻ നാച്ചുറോപ്പതി ഈ ആറെണ്ണം ഓർത്തു വെച്ചേക്കുക ഐ എസ് എം ആണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയും ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താൻ സാധ്യത നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നും ഗ്രാമങ്ങളിലൊന്നും നമുക്ക് വേണ്ടുന്ന ഹെൽത്ത് സെക്ടറോ ഫെസിലിറ്റീസോ കിട്ടുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം പട്ടണങ്ങളിലാണ് ഈ സൗകര്യങ്ങളൊക്കെ കൂടുതലുള്ളത് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് പട്ടണങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല മെജോറിറ്റി കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആരോഗ്യ സൗകര്യം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മാത്രം നമ്മുടെ പബ്ലിക് സെക്ടർ ഡെവലപ്പ്ഡ് ആണോ അല്ല മെജോറിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കേണ്ടി വരുന്നത് അവിടെ ഭയങ്കര ചിലവാണ് ഇതൊക്കെ നമ്മുടെ ബുക്കിലുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ മതി അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യം നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു അമ്മ ആരോഗ്യവതിയാണെങ്കിൽ ആ കുടുംബം ആരോഗ്യവാന്മാരാ അമ്മ ഹെൽത്തി ആണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹെൽത്തിയാകുമോ ോ അമ്മ ഹെൽത്തി ആ ഫാമിലി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ അപ്പോൾ സ്ത്രീകളുടെ ഹെൽത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് നോക്കൂ അതൊക്കെ ഷോർട്ട് ആണ് അപ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് ഷുവർ ആയിട്ട് വരുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ചോദിക്കും എക്സാമ്പിൾ കാറ്റഗറൈസ് ചെയ്ത് ടേബിളായി നിങ്ങളുടെ ബുക്കിലുണ്ടാവും പിന്നെ എനർജി കമേഴ്ഷ്യൽ ആൻഡ് നോൺ കമേഴ്ഷ്യൽ എനർജി കൺവെൻഷ്യൽ ആൻഡ് നോൺ കൺവെൻഷൻ എനർജിയെക്കുറിച്ച് പറയണം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ ചോദിക്കുന്ന ചാലഞ്ചസ് ഇൻ പവർ സെക്ടറാണ് പിന്നെ ഹെൽത്ത് സെക്ടർ വരുമ്പോൾ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുഷൻ ആയുർവേദ യോഗ അല്ലെങ്കിൽ യോഗേൻ്റെ കൂടെ തന്നെ നമുക്ക് യുനാനി ഓർക്കാവുന്നതാണ് ആയുർവേദ യോഗ യുനാനി സിദ്ധ യോഗയും യുനാനിയും കൂടിയിട്ട് യോഗ കഴിഞ്ഞ് ഇട്ട് യുനാനി ഓർക്കുക പിന്നെ സിദ്ധി ഓർക്കുക പിന്നെ ഹോമിയോപ്പതി ഓർക്കുക അതിൻ്റെ കൂടെ നാച്ചുറോപ്പതിയും കൂടി ഓർക്കുക ഓക്കെ അപ്പോൾ ആയുഷ് എന്നെ ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ സിസ്റ്റം മെഡിസിൻ ഐ എസ് എം എന്നാണ് പറയുക കേട്ടോ പിന്നെയാണ് ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാപ്റ്റർ നമുക്ക് ഓർക്കാനുള്ളത് ഞാൻ സ്പീഡ് കൂടുന്നുണ്ട് കാരണം വീഡിയോയുടെ സമയം കൂടുതലായി പോകുന്നതായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഷുവർ ഷുവർ ക്വസ്റ്റിനാണ് നൂറ് ശതമാനം ഷുവർ ക്വസ്റ്റിൻ ഇനി അടുത്ത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ചാപ്റ്ററാണ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നമുക്കിതിന് പ്രതീക്ഷിക്കാം പക്ഷേ ശരാശരി പതിനഞ്ചായിരിക്കുകയാണ് എൻവയോൺമെൻറ്റ് എൻവയോൺമെൻറ്റിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത് എൻവിയോൺമെൻറ്റും എന്താ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എലമെൻറ്റ്സ് ചേർന്നാണ് എല്ലാ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസും ഇൻക്ലൂ ഇൻക്ലൂഡഡ് ആയതാണ് എൻവയോൺമെൻറ്റ് അതായത് ജീവിയ അജീവിയ ഘടകങ്ങൾ കല്ലും മണ്ണും മനുഷ്യരും പുഴുക്കളും എല്ലാം പക്ഷികളും എന്താ ഇവിടുത്തെ പ്ലാന്റ്സ് ും എല്ലാം ചേർന്നതാണ് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എൻവയോൺമെൻറ്റിൻ്റെ ഫംഗ്ഷൻ ഷ്യർ ഷുവർ ക്വസ്റ്റൻ ആണ് എൻവോ ഫംഗ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ് എന്താണ് ഫംഗ്ഷൻസ് സപ്ലൈസ് ഓർ റിസോഴ്സസ് അസിമുലേറ്റ് വേസ്റ്റ് സസ്റ്റെയിൻ ലൈഫ് പിന്നെയോ പ്രൊവൈഡ്സ് എയ്സ്തറ്റിക് സർവീസസ് സുന്ദരാനുഭൂതി നൽകുന്നു നാല് പോയിന്റ്സ് ഓർത്തേക്ക് ഷുവർ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഗ്ലോബൽ വാമിങ് ഓസോൺ ഡിപ്ലീഷൻ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെറിയ ക്ലാസ്സ് പൊതുവായിട്ടും അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കും പിന്നെ പൊലൂഷനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് ചെറിയ ക്ലാസ്സിനെ പഠിച്ച വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ അത് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് അതുപോലെ മണ്ണൊലിപ്പ് ലാൻഡ് ഡീഗ്രഡേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഇതും ഇൻട്രസ്റ്റിംഗ് ആയ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാം പിന്നെ ഏറ്റവും ഷുവർ എസ് സിയാണ് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അത് പറയുമ്പോൾ നമ്മൾ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് എഴുതണം എസ് സി എഴുതുമ്പോൾ പിന്നെ പോയിന്റ്സ് എഴുതുമ്പോൾ പോയിൻസ് എന്തൊക്കെയാണ് വരേണ്ടത് യൂസ് ഓഫ് നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി എൽ പി ജി ആൻഡ് ഗോവർ ഗ്യാസിൻ റൂറൽ ഏരിയ സി എൻ ജി ഇൻ അർബൻ ഏരിയ വിൻഡ് എനർജി ഉപയോഗിക്കണം സോളാർ എനർജി ഉപയോഗിക്കണം മിനി ഹൈഡൽ പ്രോജക്റ്റ് ഉപയോഗിക്കണം പിന്നെ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് നമ്മൾ എപ്പോഴും അലോപ്പതി അതുപോലെ ലേറ്റസ്റ്റ് മെഡിസിൻസൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും ോ നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കുന്നതിന് വേണ്ടി പാരമ്പര്യപരമായ പല അറിവുകളും നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പല നാച്ചുറൽ പ്ലാൻസിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇതൊക്കെയാണ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് അതുപോലെ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ അതിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒരു പ്രധാന പോയിൻ്റ് ആണ് പിന്നെ ഓർഗാനിക് ഫാമിംഗ് എഴുതണം ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് കോസ്റ്റിനായിട്ട് വരും ഓർഗാനിക് ഫാമിങ്ങും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഈ എസ്സൈഡ് കൂടിയും ഓർഗാനിക് ഫാമിംഗ് എഴുതുന്നത് എന്താണ് ഓർഗാനിക് ഫാമിംഗ് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ബയോ കമ്പോസ്റ്റിംഗ് ബയോ പെസ്റ്റ് കൺട്രോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത് ആ ജൈവ കൃഷിയുടെ ഗുണം നമുക്കറിയാം ജൈവ പ്രോഡക്റ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്കറിയാവുന്നതല്ലേ ഹെൽത്തിനെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻവയോൺമെന്റിന് എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം അതിൻ്റെ ദോഷം എന്താ കൃഷിക്കാർക്ക് ഇതൊട്ടും ലാഭകരമല്ല പിന്നെ കീടങ്ങളുടെ അറ്റാക്ക് പെട്ടെന്നുണ്ടാകും ഇങ്ങനെയുള്ള കുറേ ദോഷങ്ങളുണ്ട് ഇത് ഈ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് കുറച്ച് ഭാഗം ആറാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലുമുണ്ട് അതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റിനുമാണ് അതോടൊപ്പം ഈ എസ് എ സ്ട്രാറ്റജീസ് ഓർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതിൻ്റെ കൂടെ എഴുതേണ്ട ഒരു പോയിൻറ്റ്സ് കൂടിയാണ് ഈ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ ഫുൾ മാർക്ക് കിട്ടി അപ്പോൾ ഈ ചാപ്റ്ററിന് ഒരു ഷുവർ എസ് എ ഉണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് ചോദിക്കുന്ന ഷുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ് എന്നത് അതായത് ഈ പ്രകൃതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നാല് പോയിൻറ്സ് അവിടെ ഓർത്ത് വെച്ചേക്കോ നിങ്ങളുടെ ബുക്കിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ചിലപ്പോൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വരും സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെൻറ്റ് ഇന്ത്യയുടെ പ്രകൃതിയുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് സിമ്പിളാണ് മക്കൾ ഒന്ന് വായിച്ച് നോക്കിയാകും എന്താണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എഴുതേണ്ടത് ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് ഒരുപാട് പുഴകൾ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് ഇടതൂർന്ന വന വനങ്ങളും പ്രകൃതി ഭംഗി നിറഞ്ഞ നമ്മുടെ കാടുകളും വനങ്ങളും അബണ്ടൻറ്റ് മിനറൽ റിസോഴ്സസ് വാസ്റ്റ് കോസ്റ്റൽ ഏരിയ പ്ലൻറ്റി ഓഫ് മൗണ്ടെയ്ൻസ് റേഞ്ചസ് കുന്നുകളും മലകളും നല്ല വളക്കൂറുള്ള മണ്ണുകൾ റിച്ച് ക്വാളിറ്റി ഓഫ് സോയിൽ ഹൈ ലെവൽ ഓഫ് ബയോ ഡൈവേഴ്സിറ്റി ഇങ്ങനെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയി നമുക്ക് നമ്മുടെ പ്രകൃതി എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പ്രകൃതി എന്താണെന്നുള്ള എഴുതിയാൽ മതി കുന്നുകളും മലകളും അരുവികളും പുഴകളും ഇതെല്ലാം ഓരോ പോയിന്റായിട്ട് എഴുതു കേട്ടോ ഒന്നിച്ചല്ല ലഷ് ഗ്രീൻ ഫോറസ്റ്റ് വാസ്റ്റ് കോസ്റ്റൽ ഏരിയ ഹൺഡ്രഡ് സോ റിവേഴ്സ് റിച്ച് ക്വാളിറ്റി സോയിൽ ഇങ്ങനെ ഓരോ ഇതാണ് നമ്മുടെ പ്രകൃതി ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് ഓരോരോ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് എന്നതിൻ്റെ ആൻസറായി ഓക്കെ പൊല്യൂഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയുമല്ലോ ലാൻഡ് ഡീഗ്രേഡേഷൻ അങ്ങനെ സെപ്പറേറ്റ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇത്രയാണ് ഈ ഇന്ത്യൻ ഇക്കോണമിയിലെ ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ മാർക്ക് ചെയ്ത് को, को, इंदरी कोनमी, इंदरी कोनमी न, ും പറഞ്ഞത് കേൾക്കുക അതിനുശേഷം ബുക്ക് വായിക്കുക ആദ്യം മനസ്സിലാക്കുക വെരി സിംപിൾ ആണ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്ത്യൻ ഇക്കോണമി ഈ ഇന്ത്യൻ ഇക്കോണമിയിൽ അറുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഫോക്കസ് ഏരിയ അറുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് വരുന്നത് ആ അറുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാം ഒന്ന് രണ്ട് തവണ വായിക്കുക എന്നിട്ട് ഓർത്ത് നോക്കുക മാത്രം മനസ്സിൽ വെക്കുക നിങ്ങളുടേതായ രീതിയിൽ എഴുതിക്കോളൂ ഫുൾ മാർക്ക് വേണമെന്ന് കരുതുന്നവർ നന്നായി ഡീപ്പായി ഒന്ന് വായിച്ചോളൂ കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് വരും ഞാൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചിലത് ഓർമ്മിച്ചിട്ടുണ്ട് എങ്കിലും ഫുൾ ടെസ്റ്റ് ബുക്ക് തറവാക്കിക്കോളൂ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടാൽ മാത്രം തന്നെ ഇന്ത്യൻ ഇക്കോണമിയിലെ എ പ്ലസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ എ പ്ലസ്സിൻ്റെ കിട്ടത്തക്ക വിത്തിൽ അല്ലെങ്കിൽ ഹൈ മാർക്ക് കിട്ടത്തക്ക വിത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ പറഞ്ഞിരിക്കുന്ന മാക്സിമം പോയിൻറ്റ്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുക ബുക്കിൽ മാർക്ക് ചെയ്യുക വായിക്കുക ഇന്ന് മുതൽ തുടങ്ങിക്കുക ഇത് പഠിച്ചു കഴിയുന്നതിടയ്ക്ക് ഞാൻ സ്റ്റാറ്റിയുടെ വീഡിയോ ഇട്ട് തരും അപ്പോൾ നിങ്ങൾ ഒറ്റ തവണ വീഡിയോ നിങ്ങൾ കേട്ടാൽ മതി അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് വീണ്ടും നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കിയാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഈ ഈ ടീച്ചർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എ പ്ലസ് ഒരു ഡൗട്ടുമില്ല ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട് അവർ ക്വസ്റ്റ്യൻസ് ഒന്നും കംപ്ലീറ്റ് പറഞ്ഞു തരുമോ ചെയ്യില്ല എങ്കിലും നമ്മൾ ഡിസ്കഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പ്ലി ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫോക്കസ് ഏരിയയിലെ ഇൻഡ്യൻ ഇക്കോളമിയിലെ നാല് ചാപ്റ്ററിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഹെഡിങ്ങും ഓരോ ക്വസ്റ്റ്യൻ ആണ് കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ അതിൽ ടീച്ചർ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പഠിച്ചോളൂ ഫുൾ മാർക്ക് കിട്ടും ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാറ്റസിക്സിൻ്റെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ